വോട്ടും നിരോധിക്കും, വേണമെങ്കിൽ വോട്ടും നിരോധിക്കും. ഇത് ഇന്ത്യയാണ് സാറേ. ഇന്ത്യ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ നിൽക്കുന്ന ഇന്ത്യയല്ല, ഞാൻ ന്യൂസിലാൻഡിലാണ്. ഞങ്ങൾ ജനഗണമന കാണാൻ പോവുകയാണ്. ഭയങ്കര റിവ്യൂ ആണ് അതിനെപ്പറ്റി കേൾക്കുന്നത്. അതിൻ്റെ റിവ്യൂ തരാനുള്ള പരിപാടിയാണ്. ഓക്കെ, രോഗികളായ പ്രജകൾക്ക് വേണ്ട പരിചരണം കിട്ടിയില്ലെങ്കിലും ഞാൻ അമേരിക്കയിൽ പോയി തന്നെ ചികിത്സ. 100,000 രൂപ കാർഷിക ലോൺ എടുത്തവന് വീട്ടിൽ നിന്നും അടിച്ചിറക്കുന്ന ഇന്ത്യയാണിത്. 9,000 കോടി കടവും എടുത്ത് UKയിൽ പോയി മുങ്ങാൻ പറ്റുന്ന പണക്കാരുള്ള ഇന്ത്യയാണിത്. ഇന്ത്യ. ഞാനങ്ങനെ തിയേറ്ററിലെത്തി, ഞാനീ പറഞ്ഞതൊക്കെ സിനിമയിൽ ഉണ്ടോ ഒന്നും ഒരു പിടിയില്ല കേട്ടോ. എന്താ സംഭവം എന്നറിയില്ല. അതൊക്കെ എനിക്ക് ശരിക്കും പറയാൻ തോന്നുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ സിനിമയിൽ ഉണ്ടെങ്കിൽ ഞാൻ കോരിത്തരിക്കും. പക്ഷേ ഒരുവിധം നല്ലവണ്ണം നമുക്ക് പറയാൻ തോന്നുന്ന പലതും ആ സിനിമയിൽ ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. നമുക്ക് എന്തായാലും പോയി കാണണം. ഞാൻ കറക്റ്റായിട്ടുള്ള റിവ്യൂ തരാം. ഓക്കെ, ഞങ്ങൾ കുറച്ച് നേരത്തെ ഇങ്ങ് പോന്നു. ഒരു മനുഷ്യൻ പോലും ഇല്ല. ഇത് ഒരു വീഡിയോ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇത് ഇവിടുത്തെ ഒരു ഷോപ്പിംഗ് മോളിലുള്ള തിയേറ്റേഴ്സാണ്. ഇവിടെ 5-6 തിയേറ്ററാണല്ലോ ഇതുപോലുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ പോയിരിക്കാം. ഓക്കെ, അങ്ങനെ സിനിമ കണ്ട് വീട്ടിൽ തിരിച്ചെത്തി. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും നമ്മുടെ മനസ്സിൽ തോന്നിയ പല കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് പലപ്പോഴും പറയാൻ തോന്നിയ പല ചോദ്യങ്ങളും ആ സിനിമയിൽ ഉയർന്നു വന്നു. ഇപ്പോൾ പല സാഹചര്യങ്ങളും കൊണ്ട് നമ്മൾക്ക് പലതും പറയാൻ പറ്റുന്നില്ല. അതായത്, നമ്മൾ കഴിക്കേണ്ട ഭക്ഷണം എന്താണ്, നമ്മൾ ഉടുക്കേണ്ട വസ്ത്രം എന്താണ്, നമ്മുടെ പേര് വരെ നമുക്ക് പുറത്തു പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭാരതം. അതിനെ മുഴുവൻ തുറന്നു കാണിക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ നേരത്തെ പറഞ്ഞ 9,000 കോടിയുടെ കഥയും അമേരിക്കയിൽ പോയി ചികിത്സയ്ക്ക് പോകുന്ന കഥയും ഒന്നും ഇതിനകത്ത് ഇല്ല കേട്ടോ. പക്ഷേ നമുക്ക് പറയാൻ തോന്നുന്ന പല കഥകളുമുണ്ട്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ആ കഥകളും ആ 9,000 കോടിയും ഈ അമേരിക്കയിൽ പോയി ചികിത്സയ്ക്ക് പോകുന്നതും ഒക്കെ കൂടി വരുത്തണം. ഇവരെ അടുത്ത ഒരു സെക്കൻഡ്, ഇതിൻ്റെ ജനഗണമനയുടെ സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് തന്നെ ഒരു അങ്ങനെയാണ് ഈ സിനിമ തീരുന്നത്. സെക്കൻഡ് പാർട്ട് ഉണ്ട് എന്ന രീതിയിലാണ് സിനിമ തീരുന്നത്. പൃഥ്വിരാജിൻ്റെ പല ഇൻ്റർവ്യൂവിലും പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി, ആ ടീസറോ ട്രെയിലറോ ഒന്നും തന്നെ ഈ സിനിമയിൽ ഇല്ല എന്ന് പറഞ്ഞതാണ്. ശരിയാണ്, അത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. അത് ഒന്നും തന്നെ ഇത് ഈ സിനിമയിൽ കാണുന്നതല്ല. പ്രധാനമായിട്ടും കാണുന്ന ഒരു സംഭവവും ടീസറിലോ ട്രെയിലറിലോ കാണിച്ചിട്ടില്ല. രാഷ്ട്രീയക്കാരാണ് നമ്മളെ മുഴുവൻ വോട്ട് മേടിച്ചിട്ട് രാഷ്ട്രീയക്കാർ അവരെ തോന്നണ പോലെ ജീവിക്കുകയാണ് അവർ. നമ്മൾക്കൊന്നും ഒരു അക്ഷരം മിണ്ടാനുള്ള അവസരം തരുന്നില്ല. അതാണ് ഈ സിനിമയിൽ തുറന്നു കാണിക്കുന്നത്. ഇങ്ങനെ തുറന്നു കാണിക്കാൻ എങ്ങനെ അനുവാദം കിട്ടിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ജനഗണമനയിലെ കുറച്ച് തീപ്പൊരി ഡയലോഗ്സ് നമുക്ക് കൈയടിക്കാൻ തോന്നുന്ന ഡയലോഗ്സ് എനിക്ക് ഒരു പുള്ളി വാട്സപ്പിലൂടെ അയച്ചു തന്നിട്ടുണ്ട്. നമുക്കതൊന്ന് കേട്ടു നോക്കാം. കിട്ടുമല്ലേ, കിട്ടു, കയ്യടിക്കുന്നവളെ കയ്യടിക്കണം. അതാണ് സ്പിരിറ്റ് കയറി. ഫസ്റ്റ് ഹാഫ് ഫുൾ ലീഡ് ചെയ്യുന്നത് സുരാജ് വെഞ്ഞാറമ്മൂടാണ്. സുരാജ് വെഞ്ഞാറമ്മൂട് നിങ്ങൾ എല്ലാവരും കണ്ടു കാണുള്ളൂ. ഒരു പോലീസ് ഓഫീസറായിട്ട് വരുന്നു. പിന്നെ ഒരു കോളേജിലെ പ്രശ്നങ്ങളും കോളേജ് ക്യാമ്പസ് ഇത് സ്റ്റോറി ഒന്നല്ല കേട്ടോ. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് അന്വേഷണവും പരിപാടിയായിട്ട് നടക്കുന്നു. കുഴപ്പമില്ലാത്ത പെർഫോമൻസാണ്. അത്ര ഒരു ബെസ്റ്റ് എന്നൊന്നും പറയണമൊന്നുമില്ല. പക്ഷെ സെക്കൻഡ് ഹാഫിൽ പൃഥ്വിരാജ് കയറി വരികയാണ്. പൃഥ്വിരാജിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസാണ്. പുള്ളിയുടെ പ്രായത്തിനും അപ്പുറം കാണിക്കുന്ന പെർഫോമൻസാണ്. കുറച്ചും കൂടെ എന്താണ് ഗ്രേ ഇതൊക്കെ ആയിട്ട് എന്താ പറയുക, സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കിലൊക്കെയാണ് പുള്ളി വരുന്നത്. കോർട്ട് റൂമിലുള്ള കുറേ സീൻസൊക്കെയാണ് കാണിക്കുന്നത്. ഭയങ്കര ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസാണ്. നമുക്ക് ശരിക്കും കയ്യടിക്കാൻ തോന്നുന്ന പെർഫോമൻസ് ഉണ്ട്. അതിൻ്റെ അവസാനം പറയുന്ന ഒരു ഡയലോഗുണ്ട്, അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ തന്തയുടെ വകയല്ല ഈ രാജ്യം എന്ന് പറയുന്നുണ്ട്. അതെനിക്ക് പലപ്പോഴും പലരോടും പറയാൻ തോന്നിയിട്ടുള്ളതാണ്. അതാണ് എനിക്ക് ഏറ്റവും കോരിത്തിരിക്കുന്നത്. അത് കൈയടിക്കാൻ എനിക്ക് തോന്നി, പക്ഷേ ഞാൻ കൈയടിച്ചില്ല. ഫാമിലി ഉള്ളതുകൊണ്ട് ഞാൻ കൈയടിച്ചില്ല എന്നുള്ളൂ.
അങ്ങനെയുള്ള പെർഫോമൻസും നമുക്ക് പറയാൻ തോന്നുന്ന പല കാര്യങ്ങളും ആ സിനിമയിലുണ്ട്. എല്ലാവർക്കും ഈ സിനിമ പോയി കണ്ടിട്ട് ഇങ്ങനെയൊക്കെ തോന്നണം ഇല്ലാട്ടോ. എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയുകയാണ്, നല്ല എന്താണ് വെർത്ത് ടു വാച്ച്, പോയി കാണുക.